കാശ്മീരിൽ ഇന്ത്യ നടത്തുന്ന ജി ട്വന്റി യോഗത്തിൽ നിന്ന് സൗദി അറേബ്യയും തുർക്കിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിട്ടു നിൽക്കുന്നത് വലിയ ചർച്ചയാണ് ഇന്ത്യയുമായി ദശാബ്ദങ്ങളുടെ ബന്ധം കാത്തുസൂക്ഷിക്കുന്ന സൗദി എന്തുകൊണ്ട് വിട്ടു നിൽക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത് നേരത്തെ പാകിസ്ഥാൻ പലപ്പോഴും ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് കാശ്മീരിനെ കരുവാക്കിയ വേളകളിൽ സൗദി യോജിച്ചിരുന്നില്ല എന്നാൽ ഇതുവരെയുള്ള നിലപാടുകൾക്ക് വിരുദ്ധമായി സൗദി കാശ്മീരിലേക്ക് പ്രതിനിധിയെ അയക്കാതിരുന്നതിന് കാരണം ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അനാവശ്യമായ വിവാദങ്ങൾ വേണ്ട എന്ന് കരുതിയാണ് സൗദിയുടെ പിന്മാറ്റമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന ഒ ഐസിയിൽ അംഗമാണ് സൗദി ലോകത്തെ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ അല്ലെങ്കിൽ ഒ ഇന്ത്യയെ കാശ്മീർ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് ഇവർ പലപ്പോഴും പ്രതികരിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ തുർക്കി മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ സമ്മർദ്ദമാണ് ഇതിന് കാരണം എന്നാൽ സൗദിയും യു എയും എല്ലാം ഇന്ത്യാ വിരുദ്ധ നീക്കങ്ങളെ ഒഐസിയിൽ എതിർക്കാറുണ്ട് തിങ്കളാഴ്ചയാണ് കാശ്മീരിൽ ജി ട്വന്റി യോഗം തുടങ്ങിയത് അറുപതോളം പ്രതിനിധികൾ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് സൗദി അറേബ്യ തുർക്കി ചൈന ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളാണ് വിട്ടു നിൽക്കുന്നത് ഈജിപ്റ്റ് ഒഴികെയുള്ള മൂന്ന് രാജ്യങ്ങളും ജി ട്വന്റി അംഗങ്ങളാണ് പ്രത്യേക ക്ഷണിതാക്കളായി ഒമ്പത് രാജ്യങ്ങളാണ് ഉള്ളത് അതിലൊന്നാണ് ഈജിപ്റ്റ് സൗദി വിട്ടു നിൽക്കുന്നതാണ് ഈജിപ്റ്റിനെയും പിന്തിരിപ്പിച്ചത് എന്ന് കരുതുന്നു കാശ്മീരിന്റെ തർക്കമേഖലയായിട്ടാണ് സൗദി അറേബ്യ പരിഗണിക്കുന്നത് ഒ ഐ സിയിലെ മിക്ക രാജ്യങ്ങളുടെയും നിലപാട് ഇത് തന്നെയാണ് സൗദിയുടെയും തുർക്കിയുടെയും സർക്കാർ പ്രതിനിധികൾ ജി ട്വന്റി യോഗത്തിന് എത്തിയില്ലെങ്കിലും ട്രാവൽ ഇൻഡസ്ട്രി പ്രതിനിധികളെ അയക്കുമെന്നാണ് വിവരം യോഗത്തിന്റെ അവസാന ദിവസമായ ഇന്ന് ഇവരെത്തുമോ എന്ന കാര്യത്തിൽ വളരെയധികം ആകാംക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് കാശ്മീരിന്റെ പ്രത്യേക പദവി കേന്ദ്ര സർക്കാർ എടുത്തുമാറ്റിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളിൽ വിഷയം ചർച്ചയാക്കിയിരുന്നു തുർക്കിയും മലേഷ്യയും എല്ലാം ഇന്ത്യക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു എന്നാൽ സൗദിയും യു എയും മൗനം പാലിക്കുകയാണ് ഉണ്ടായത് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ അമർശമുണ്ടായിരുന്നു അത്രേ അതേസമയം ഇന്ത്യയെ പിണക്കാൻ സൗദി തയ്യാറായിരുന്നില്ല ജി ട്വന്റി യോഗത്തിൽ ചൈന പങ്കെടുക്കാത്തതിന് പല കാരണങ്ങളുണ്ട് ഇന്ത്യയുമായി പല കാര്യങ്ങളിലും ഉടക്കിലാണ് ചൈന മാത്രമല്ല പാകിസ്ഥാന്റെ സമ്മർദ്ദവും ചൈനയുടെ നിലപാടിന് കാരണമായിട്ടുണ്ട് കാശ്മീരിലെ ജി ട്വന്റി യോഗത്തിൽ പങ്കെടുക്കാത്തതിനാൽ ചൈനയ്ക്ക് തന്നെയാണ് നഷ്ടമെന്നും ഇന്ത്യക്ക് യാതൊരു നഷ്ടവും ഇല്ലെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പ്രതികരിച്ചിരുന്നു കാശ്മീരിന്റെ പുരോഗതിക്ക് നേട്ടമാകുന്നതാണ് ജി ട്വന്റി യോഗമെന്നും അദ്ദേഹം പറഞ്ഞു കാശ്മീരിൽ ആദ്യമായിട്ടാണ് ലോകത്തെ വൻ ശക്തി രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ യോഗം നടക്കുന്നത് കാശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിച്ചും വീഡിയോ പകർത്തിയുമെല്ലാം വിദേശ പ്രതിനിധികൾ ആഹ്ലാദം പ്രകടിപ്പിക്കുകയാണ് അതേസമയം ജി ട്വന്റി യോഗത്തിന്റെ ഭാഗമായി വലിയ സുരക്ഷയാണ് സൈന്യം കാശ്മീരിൽ ഒരുക്കിയിരിക്കുന്നത് ജി ട്വന്റി യോഗത്തിന്റെ എംബ്ലത്തിൽ താമര നൽകിയത് ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ് എന്ന് വ്യക്തമാക്കുന്നതെന്ന് പി ഡി പി അധ്യക്ഷ മെഹബൂബ മുഫ്തി കുറ്റപ്പെടുത്തി